പിലാത്ര വിളയാങ്കോട് ദേശീയപാതയിൽ ഡിവൈഡറിനായി എടുത്ത വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി പിലാത്ര വിളയാങ്കോട് ശിവക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഗയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഓഫീസ് കോമ്പൗണ്ടിന്റെ ഗേറ്റിന് വെളിയിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറി. തുടർന്ന് നേതാക്കൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 24 മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഷിജു പറഞ്ഞു. നിലവിൽ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സൈൻബോർഡ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് യാത്രക്കാരുടെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിലവിലിപ്പോൾ ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത്. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എ സുദാജ്, എം സജേഷ്, പി വി ശിവശങ്കരൻ, പി ജിതിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ.